എല്ലാവർക്കും ജയാസ്യം ഗുഡാസ്യം ഓൾ. എൻ്റെ പേര് ശ്രീധു എന്നാണ്. ആദ്യമേ ഞാൻ ഒരു പ്രാർത്ഥന ചൊല്ലി തന്നെ തുടങ്ങാം. കാരണം പറഞ്ഞല്ല, ഞാൻ ഇങ്ങനെ ഒരു ലോങ് ജേർണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോങ് സ്റ്റേജ് എനിക്ക് RCM ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഒരു വെൽക്കം പറയാനും ഒരു താങ്ക്സ് പറയാനുമാണ് ഞാൻ പലപ്പോഴും വന്നു പോയിട്ടുള്ളത്. അപ്പോ ഗുരുക്കന്മാരെ നമിച്ചുകൊണ്ട് തന്നെ ആദ്യം ഞാൻ തുടങ്ങട്ടെ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ശ്രീധു എന്നാണ്. ആദ്യമേ എനിക്ക് താങ്ക്സ് പറയാതെ, കുറച്ചുപേരോട് താങ്ക്സ് പറയാതെ ഈ ഒരു ക്ലാസ് തുടങ്ങാന്ന് പറയുന്നത് അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ആദ്യം നമ്മുടെ TC ചപ്രാജി, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഒട്ടാകെ ഇപ്പോ നമ്മൾ പറയുന്നുണ്ട് ഒരു 3.5 കോടിയിലധികം അല്ലെങ്കിൽ 4 കോടിയിലധികമായി അല്ലെങ്കിൽ 4 കോടിയോട് അടുത്ത ജനങ്ങൾ ഇപ്പോ RCM ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. RCM ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി, അതിന്റെ പ്രോഡക്ട്സിന്റെ നന്മ മനസ്സിലാക്കി നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം നമ്മുടെ എല്ലാവരുടെയും TC ചാപ്രാജി തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം സ്മരിക്കുവാണ്, ഓർക്കുവാണ്. അതുപോലെ എൻ്റെ ഗുരുക്കന്മാര് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഗോപകുമാർ സാർ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ കോർ ലീഡേഴ്സ് സുജിത് സാർ ആൻഡ് ഫാമിലി, അതുപോലെ മൂർത്തി സാർ ആൻഡ് ഫാമിലി, പിന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ച് എറണാകുളം ടീം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഹേമന്ത് സാറ്, എല്ലാവരെയും ഞാൻ ഈ ഒരു നിമിഷം ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എന്റെ പേര് ശ്രീധു എന്നാണ്. ഞാൻ എറണാകുളത്തുള്ള പേൾ അച്ചീവർ ആയിട്ടുള്ള പ്രദീപ് സാറിന്റെ മകളാണ്. ഞാൻ RCM വരുന്നത് വളരെ യാദൃശ്ചികം. കാരണം ഞാനിപ്പോ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുമെന്ന് പോലും ഞാൻ ഒരു 3.5 വർഷം മുന്നേ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഒരു രീതിയിൽ പോലും ഒരു ലെവലേഷം RCM മനസ്സിലാക്കാതെ RCM വന്ന ഒരാൾ തന്നെയാണ്. അച്ഛന്റെ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ അച്ഛനായിട്ടോ ആണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. തുടങ്ങുന്നത് എപ്പോഴും RCM ഒരു ഷോപ്പ്, നമ്മുടെ നേരെ ഓപ്പോസിറ്റ്, ഞങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് RCM ഒരു ഷോപ്പ്, നമ്മുടെ ഒരു PUC വരുവാണ്, ഒരു 3 ഇയേഴ്സ് ബാക്ക് വരുവാണ്. അപ്പം നമ്മുടെ നെയ്ബറാണ്, നമുക്കറിയാം നമ്മൾ ഒബിയസ്ലി നമ്മളെ അവർ ക്ഷണിക്കും, നമ്മൾ എന്തായാലും പോണം അല്ലെ. അങ്ങനെ RCM എന്നുള്ള ഒരു 3 അക്ഷരം, അത് ഒരു റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആണെന്നോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു ചെറിയ മാർഗമാണെന്നോ അങ്ങനെ ഒന്നും മനസ്സിലാക്കാതെ വെറും ഒരു 3 അക്ഷരം ഞാൻ അന്ന് കാണുന്നത് ഈ പറയുന്ന 3 വർഷം മുന്നേ നമ്മുടെ നെയ്ബർ ഈ പറയുന്ന PUC സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ സിസ്റ്ററിലോ എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും കൂടി ആണ് ഷോപ്പിൽ പോകുന്നത്, നമ്മുടെ PUC പോകുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് എന്തോ കുറച്ച് ഹരിബറി ആയതുകൊണ്ട് ഇനാഗ്രേഷൻ ടൈമിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിനു പകരം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എവിടെയോ പോയി തിരിച്ചു വരുമ്പോഴാണ് നമ്മള് PUC കാണാനായിട്ട് കയറുന്നത്. ഞാൻ ആദ്യം കാണുന്ന 2 മുഖങ്ങള് RCM അച്യുതൻ സാറിനെയും സുധാകരൻ സാറിനെയും ആണ്. അപ്പോ അവിടെ വെച്ച് കണ്ടു, പ്രോഡക്ട്സ് ഒക്കെ നോക്കി. നമുക്കറിയാം ഇനാഗ്രേഷനിൽ നമ്മൾ ഓരോരുത്തരും ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ പോവാറുണ്ട്, പോയി പ്രോഡക്ട്സ് മേടിച്ച് അവരോട് നല്ല നല്ല പോസിറ്റീവ് കമന്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെയാണ് തിരിച്ചു വരാറല്ലേ. അന്നും അതുപോലെ തന്നെ പ്രോഡക്ട്സ് ഒക്കെ നോക്കി. മെയിനായിട്ട് ഞങ്ങൾ എടുത്തത് ഒരു ആട്ട എടുത്തു, പിന്നെ തവിടന്നെ എടുക്കാൻ പറഞ്ഞു, എടുത്തില്ല. പിന്നെ എടുത്തത് ഫേസ് വാഷ് എടുത്തു, അങ്ങനെ എന്തോ ഒരു ഡിറ്റർജന്റ് പൗഡറോ അങ്ങനെ എന്തോ ആണ് എടുത്തത്. എന്തായാലും അതിന്റെ കൂടെ തന്നെ സുധാകരൻ സാറും അജിതൻ സാറും ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ബോഡി ചെക്കപ്പ് നടത്തി. അതിൽ എനിക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം, അങ്ങനെ കുറച്ച് നല്ല ഉപദേശങ്ങളൊക്കെ എനിക്ക് സാറ് തരാനുണ്ടായി. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ അധികം വില കൽപ്പിക്കാതെ ചിരിച്ചു ഓക്കെ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നുള്ളതിൽ മാത്രം വെച്ചുകൊണ്ട് കുറച്ച് പ്രോഡക്ട്സ് മേടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു.
പക്ഷെ അതിനുശേഷം ഉണ്ടായത് വൺ ബൈ വൺ ആയിട്ട്. അച്ഛൻ പിന്നീട് പി യു സിയിലേക്ക് എപ്പോഴും വിസിറ്റ്, മെയിൻ ഒരു വിസിറ്റർ ആവാൻ തുടങ്ങി. നമ്മുടെ നെയ്ബറിനോട് എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി, കുറെ കാര്യങ്ങൾ നെയ്ബറുമായി സംസാരിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ഈ മനസ്സിലാക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ ഓർത്തെടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു 12 വർഷമോ 10 വർഷമോ മുന്നേ അച്ഛൻ ഒരു നെറ്റ്വർക്ക് ഫീൽഡിൽ ജീവിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരാളാണ്. അതിന്റെ മെയിൻ സീനിയേഴ്സ് എന്ന് പറയുന്ന ത്രിമൂർത്തികൾ ഒന്നായി അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കൂടെ എൻ്റെ അമ്മയും ഒരുമിച്ചാണ് ആ പറയുന്ന ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇടക്കാലം വെച്ച് ഇവരെപ്പോഴും RCM എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, അതാണ് നമ്മുടെ ചോറ്, അതാണ് നമ്മുടെ ലൈഫ് എന്ന് വിചാരിച്ച് അച്ഛൻ അടികുറച്ച് അതിൽ തന്നെ വിശ്വസിച്ച് നിന്നു. പക്ഷെ അധികം നാൾ അതിനകത്ത് തുടർന്ന് പോവാൻ പറ്റാതെ അച്ഛൻ്റെയും അമ്മയുടെയും ജോലി, ഒരേ അറിയാലോ, രണ്ടുപേരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്താൽ നഷ്ടപ്പെടുമ്പോൾ ജോലി രണ്ടു പേർക്കും നഷ്ടപ്പെടും. അങ്ങനെ രണ്ടു പേർക്കും നഷ്ടപ്പെട്ടു. അതിനുശേഷം 12 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 10 വർഷത്തിന് മേലെ അതിന് ആയതിനു ശേഷമാണ് വീണ്ടും അച്ഛൻ RCMലേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അച്ഛൻ എപ്പോഴും അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചത്. ഈ പറയുന്ന 10 വർഷത്തിനിടയ്ക്ക് ഒരുപാട് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് അച്ഛനെ വന്ന് സമീപിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരനുഭവം ഉള്ളതുകൊണ്ട് അച്ഛ ചെയ്യരുത്, അച്ഛ പോകരുത്, ഇതാണ് ഡയലോഗ്. അച്ഛൻ ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല. അച്ഛനപ്പം ഗുരുദേവൻ മാസികയുടെ സർക്കുലേഷൻ മാനേജർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അമ്മക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടി. ഞങ്ങള് തട്ടി മുട്ടി ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ 10 വർഷത്തിലും അച്ഛൻ ഒരു നെറ്റ്വർക്കിങ്ങിലും വീഴാതെ RCMൽ മാത്രം ഈ 10 വർഷം കഴിഞ്ഞപ്പോ അച്ഛൻ ഒന്ന് സ്റ്റക്കായി. ആ അങ്ങനെ സ്റ്റക്കായത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ വരെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്നേ അച്ഛൻ കേട്ടത് കൊണ്ടായിരിക്കാം, അന്ന് അച്ഛന് ഇതിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ അച്ഛൻ നിൽക്കുന്ന പ്രസ്ഥാനത്തെ അച്ഛൻ വിശ്വസിച്ച്, നല്ല രീതിയിൽ പ്രവർത്തിച്ച്, അതിൽ നിന്ന് മാറാതെ ജീവിച്ചത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിനുശേഷം നമ്മുടെ നെയ്ബറിന്റെ കടയിൽ, നമ്മുടെ PUC പോയിട്ട് ഓരോ ഐറ്റംസ് അച്ഛൻ കൊണ്ടുവരാൻ തുടങ്ങി. ഒരു ദിവസം അച്ഛൻ തവിടെണ്ണ ആയിട്ട് വന്നു. തവിടെണ്ണ നമുക്കറിയാം കേരളത്തില് ഒട്ടുമിക്ക വീടുകളിലും വെളിച്ചെണ്ണ അല്ലാതെ ഒരു പരിപാടി നടക്കൂല, അല്ലേ? വെളിച്ചെണ്ണ അല്ലാതെ, കാരണം നമ്മൾ അതാണ് ശീലിച്ചിട്ടുള്ളത്. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതിപ്പോ എത്ര കൊളസ്ട്രോൾ കൂടുന്നു പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതാണ് ശീലിച്ചിട്ടുള്ളത്. അപ്പോ ഇപ്പൊ ഒരു അവിയൽ വെച്ചാൽ പോലും ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ വെച്ച് മൂടി വെച്ചാൽ തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു വാസനയും അതിന്റെ ടേസ്റ്റും ഒക്കെ ആസ്വദിക്കുന്നവരാണ് കേരളീയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ അതുപോലെയുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു എൻ്റെയും. അപ്പോ അച്ഛൻ തവിടെണ്ണ കൊണ്ടുവന്നു. അത് എങ്ങനെ ഞങ്ങൾ യൂസ് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. കാരണം അമ്മയ്ക്കും അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ്റെ ഒരു സ്നേഹത്തോടെയുള്ള ഒരു നിർബന്ധം എപ്പോഴും ഉണ്ട്. അപ്പോൾ അച്ഛൻ അത്ര അവഗണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി, തവിടെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന പോലെ ചിലപ്പോ ഇങ്ങനെ മെയിനായിട്ട് വെളിച്ചെണ്ണ വേണോന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം വെളിച്ചെണ്ണ യൂസ് ചെയ്യും അമ്മ, ബാക്കി എല്ലാത്തിനും തവിടെണ്ണ യൂസ് ചെയ്യും. അതിനുശേഷം കുറെ കഴിഞ്ഞ് വന്നപ്പോ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം വീട്ടിലില്ല. വീട്ടിലിപ്പോ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ RCMന്റെ ഉള്ളൂ. അത് അച്ഛൻ ദേഹത്ത് പരത്താനും അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനല്ലാതെ വേറെ ഒരു രീതിയിലും വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്ത രീതിയിലേക്ക് എത്തി. അതുപോലെ അന്ന് ഞങ്ങള് ഇനാഗ്രേഷൻ ഡേയുടെ അന്ന് PUC വിസിറ്റ് ചെയ്യാൻ പോയപ്പോ അജിതൻ സാറും സുധാകരൻ സാറും പരിചയപ്പെടുത്തിയ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഇറച്ചിക്ക് പകരം കഴിക്കാൻ പറ്റുന്നതാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആണ്, നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂന്ന് പറഞ്ഞു. കുറച്ചു നേരം അതിനകത്തേക്ക് നോക്കി ഞങ്ങൾ മൂന്നുപേരും, ഞാനും അമ്മയും ചേച്ചി നോക്കി. അതിന്റെ പടമൊക്കെ കണ്ടു. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണാത്തത് കൊണ്ട് എടുക്കാൻ മനസ്സങ്ങ് വന്നില്ല, എടുത്തൂല. അച്ഛൻ പക്ഷെ ഇങ്ങനെ ഓരോന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങളത് വെച്ചു. അപ്പൊ ഞങ്ങള് നമ്മുടെ നെയ്ബർ ചേട്ടനോട് ചോദിച്ചത് എങ്ങനെയാട്ടാ, പറഞ്ഞു ഇങ്ങനെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഭൂരിഭാഗവും വെജിറ്റേറിയൻസ് ആണ്. ഇപ്പൊ എൻ്റെ അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, എൻ്റെ സിസ്റ്റർ ലോ ആയിക്കോട്ടെ, എല്ലാവരും വെജിറ്റേറിയൻസ് ആണ്. അപ്പൊ എനിക്ക് പിന്നെ ഒരു കാര്യം നോക്കിയേക്കാം, വീട്ടിലധികം നോൺ ഇല്ലാത്ത ഒരു ഫാമിലിയാണ്. അപ്പോ
ഞങ്ങളത് വെച്ച് നോക്കി, അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ആ ചട്ടിയിൽ വരെ ചോറിട്ട് കഴിച്ച അവസ്ഥയിലേക്ക് അത് മാറ്റിച്ചു. അങ്ങനെ ഓരോ പ്രോഡക്ട്സും കൊണ്ടുവരാൻ തുടങ്ങി, പരിചയപ്പെടുത്താൻ തുടങ്ങി. ആദ്യ കാലങ്ങളിലൊക്കെ അച്ഛൻ ഈ പറയുന്ന ആക്ടിവയിൽ ഒരു കെട്ട് ബാഗിൽ ഒരു കെട്ട് പ്രോഡക്ട്സും എടുത്ത് വെച്ച് എല്ലാ വീടുകളിലും ചെന്ന് കൊടുത്ത് ഓരോ പ്രോഡക്ട്സിനെയും പരിചയപ്പെടുത്തി. കാരണം അച്ഛൻ അച്ഛനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ എന്താ പറയാ, അച്ഛൻ ചെല്ലുമ്പോൾ അവഗണിക്കാൻ പറ്റാതെ മേടിച്ച്, പക്ഷെ അവര് പിന്നീട് സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ട് മാറി. അങ്ങനെ ഓരോ പടിപടിയായിട്ട് ഉയർന്നു വരുന്ന ഒരു സമയം ഞങ്ങളുടെയും വിശ്വാസം കൂടാൻ തുടങ്ങി. എന്നാലും ഞാൻ അത്യാവശ്യം നല്ലൊരു മടിച്ചായിരുന്നു. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ ഇങ്ങനെ ജോലി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ജോലിയൊക്കെ നിർത്തി ഇങ്ങനെ ചുമ്മാ പുള്ളകളിച്ച് കിടക്കാന്ന് പറയുന്ന രീതിയിൽ നടന്നിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് അച്ഛനെ ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നത് പോലും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാ. ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് തരാനൊക്കെ അച്ഛൻ പറയുമ്പം ചെയ്യാനായിട്ട് എളുപ്പപ്പണിയാണ്, പെട്ടെന്ന് ചെയ്യാനും പറ്റും, പക്ഷെ കാര്യം ഞാൻ ചെയ്യത്തില്ല, എനിക്ക് അത്യാവശ്യം നല്ല മടി, എനിക്ക് ചെയ്യാൻ തോന്നൂല, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും അച്ഛൻ പറയും ഞാൻ ചെയ്തൊക്കെ കൊടുക്കും, പക്ഷെ അത്ര കമ്മിറ്റ്മെന്റ് ഒന്നും എനിക്ക് RCM ആ ഒരു കാലത്തിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനും പക്ഷെ അച്ഛൻ്റെ കൂടെ വർക്കിനൊക്കെ ഞാനും പോകാൻ തുടങ്ങി. ഞാനും പോവും, അമ്മയും പോവും, എൻ്റെ ചേച്ചി, ഞങ്ങള് നാലുപേരും ആയിരിക്കും വർക്കിന് പോകുന്നത്. ആ വർക്കിന് പോകുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ കണക്ക് എഴുതാനും പ്രോഡക്റ്റ് കൊടുക്കാനും പ്രോഡക്റ്റ് മേടിച്ചതൊക്കെ എഴുതി വെക്കാനും അങ്ങനെയൊക്കെ കൂടുമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുന്നേ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് മൂവാറ്റുപുഴയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഫിസിക്കൽ മീറ്റിംഗ് ഞങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ നാലുപേരും കൂടിയാണ് പോയത്. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ഗിരീഷ് സാറിനെയാണ് കണ്ടത്. അന്ന് സ്റ്റേജിൽ കയറി മാലയൊക്കെ ഇട്ട് കൊടുത്ത് അന്ന് ഭയങ്കര ഒച്ചത്തിൽ പവർഫുള്ളായിട്ട് സംസാരിച്ചതായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അന്നും നമ്മൾ RCM എത്തിയിട്ടേ ഉള്ളൂ, ഗിരീഷ് സാർ ആരാ ആവോ, അല്ലെങ്കിൽ അല്ലെ മൂർത്തി സാർ ആരാ ആവോ, ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ കുറെ ഫിസിക്കൽ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, അച്ഛൻ്റെ കൂടെ പോകാൻ തുടങ്ങി. അച്ഛൻ പതിയെ ക്ലാസ് ഒക്കെ എടുത്ത് മറ്റേ എന്താ പറയാ, ഈ 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രദീപ് കുമാറിനെ ഞങ്ങൾ കാണാൻ തുടങ്ങി RCM വന്നതിന് ശേഷം. അങ്ങനെ ഞങ്ങള് സുഖമായിട്ട് പോകുന്നു. എന്നാലും ഞാൻ RCM അത്ര വിശ്വാസം ഉണ്ടെങ്കിലും അങ്ങനെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കൊറോണ എന്ന് പറയുന്ന വലിയൊരു ആശയം നമ്മുടെ എല്ലാവരുടെ ലൈഫിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു. ഒരു അറിയാലോ, ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ 3-5 മാസം വരുന്ന ആദ്യം സർക്കാര് വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ദിവസം തന്നു തുടങ്ങി. അങ്ങനെ വീട്ടിൽ തന്നെ ആയ കുറെ മാസങ്ങളില് സൂം പ്ലാറ്റ്ഫോം അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരുപാട്, കാരണം ഓരോ ദിവസം അതും ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ ആദ്യം റൂമിലിരുന്ന് കേൾക്കുമായിരുന്നു, കാരണം ഞങ്ങൾ അത്ര ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ നൈസായിട്ട് ഹോളിലേക്ക് വരാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് മീറ്റിംഗ് കേൾക്കണം. അച്ഛനെ ധിക്കരിക്കാൻ പറ്റൂല, പറ്റൂല എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ തുടങ്ങി. ഇപ്പൊ അച്ഛൻ്റെ കൂടെ ഇരുന്നില്ലെങ്കിൽ ആ വഴി എവിടെയൊക്കെ പോകുമ്പോഴും അച്ഛൻ ഹോളിലിരുന്ന് കേൾക്കുമ്പോൾ ഞങ്ങളത് ചെവിയിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് പോലും പല ലൈഫും ഭയങ്കര സ്ട്രൈക്കായിട്ട് മനസ്സിലേക്ക് ആഞ്ഞടിക്കുന്ന പോലെ ഒരുപാട് അനുഭവങ്ങൾ കേൾക്കാൻ പറ്റി. ഒരുപാട് രോഗം മാറിയതായിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിട്ട് അവർ ഫ്രീഡം നേടാൻ തുടങ്ങിയതായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കേൾക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ ഒരു ഒന്നും കൂടി ഓ ബെറ്റർ ആണല്ലോ ഇത്, സൂപ്പർ ആണല്ലോ ഇത്, അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷൻ. അപ്പൊ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ്സിലൊക്കെ ഉള്ളവരെ അറിയാലോ, അവര് പറഞ്ഞാല് നോയാണ് പറയുന്നത്. ഞാൻ ഭയങ്കര പവറിൽ ചെല്ലുമായിരിക്കും, പക്ഷെ നോ കേൾക്കുമ്പോ അതിൽ എന്താ 10% കൂടിയിട്ട് തളർന്ന് തിരിച്ചു വന്നിരിക്കും, ഇതെല്ലാം കൊണ്ട് പറ്റൂല. ഇതായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. പലരോടും പറഞ്ഞു. അച്ഛനൊക്കെ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി അവര് സാധനം മേടിച്ചു, പക്ഷെ അവർ ഓൾറെഡി സ്റ്റോക്ക് ചെയ്യുന്നതാന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് ചെയ്തിട്ട് അവർ പറഞ്ഞു വിട്ടു. അപ്പോഴൊക്കെയും ഒരു എന്താ പറയുക, സാഡായി പോവും, പെട്ടെന്ന് സാഡായിപ്പോയി. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കല്യാണം നടന്നു. കൊറോണ മുഖത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു കല്യാണം നടന്നത്. കല്യാണം നടന്നതിന് ശേഷം ഞാൻ ശരിക്കും RCM വില, അതിനു മുന്നേ കുറെ ആയി കേട്ടോ RCM ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ട്, പക്ഷെ അതിന്
ഒരു പടിയോ ഒരു അഞ്ചു പടിയോ മേലെ ആകാൻ തുടങ്ങി. ആർ സി എം എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാരണം മറ്റേത് രണ്ട് ചിറകിന്റെ ഉള്ളില് എന്താ പറയാ, പൊതിഞ്ഞു കെട്ടി ഒരു മാലാക കൊച്ചിനെ വളർത്തുന്ന പോലെ തന്നെ വളർത്തി. കല്യാണം കഴിഞ്ഞിട്ടും അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ, ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഏതിലായിക്കോട്ടെ, ഹസ്ബൻഡിനെ സഹായിക്കുക എന്നുള്ളതായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഒരു തോന്നല് വരാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, ഈ ഒരു സംഭവം നെഞ്ചിൽ വരാൻ തുടങ്ങും. അത് ഇവിടെ ഇരിക്കുന്ന ഇതൊരു പറയാതെ തന്നെ അറിയാം, ഇതൊരു വുമൻസിന്റെ ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഒരുപാട് ലേഡീസ് കേൾക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു ഭർത്താവ് തളർന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് മൂഡ് ഓഫ് ആവുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ചെയ്യണം. ആ ഒരു സംഭവത്തിനൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആർ സി എം ആണ്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 4 എന്റെ കല്യാണം കഴിഞ്ഞു. അതിന് ഞാൻ പറഞ്ഞു, അതിനൊരു 3-4 മാസം മുന്നേ തന്നെ ഞാൻ ജോലിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൊറോണയായി, ഇതൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഇൻകം വളരെ കുറവായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ചേച്ചിക്കൊക്കെ അത്യാവശ്യം ഇൻകം കയറുന്നുണ്ടായിരുന്നു ആ സമയത്തും. പക്ഷേ എനിക്ക് അത്യാവശ്യം, എനിക്കൊട്ടും, ഞാൻ ബി സൈഡ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ എ സൈഡാണ് വളർന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. എനിക്കാണെങ്കിൽ അച്ഛൻ അത്ര സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്റേതെന്ന് പറയാൻ ഒരു ആളെ ഒന്നും എനിക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ബി സൈഡൊക്കെ അതിനുശേഷം ആ ലാസ്റ്റ് ടൈമിലൊക്കെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്ത് എന്റെ കല്യാണ മാസം, കല്യാണം കഴിഞ്ഞ് കൊറോണയാണ്. കൊറോണയ്ക്ക് എന്റെ ഹസ്ബൻഡ് എന്നെ കാണാൻ വരണമെങ്കിൽ തന്നെ ഒരു മാസം ക്വാറന്റൈൻ ഒറ്റ ഒരു വീട്ടിൽ ഇരുന്നിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഒരു 20 ദിവസത്തോളം അടുത്ത് വീണ്ടും ക്വാറന്റൈൻ ഇരുന്നിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങി ഞാൻ ആദ്യം ചെയ്തത് എന്റെ ഹസ്ബൻഡിന് ഒരു ID ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. ID ക്രിയേറ്റ് ചെയ്തു. അപ്പൊ തന്നെ ഏട്ടനെ അതിനകത്തേക്ക് RCM ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. അത് ആ മാസം തന്നെ, കല്യാണം കഴിഞ്ഞ ആ മാസം തന്നെ ഞാൻ ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയതും ഏട്ടന് ഉൾപ്പെടെ അത് ചെയ്യണം എന്ന് തോന്നിയതും ഒരുപക്ഷെ ഞാൻ എപ്പോഴും, ഞങ്ങള് കല്യാണത്തിന് മുന്നേ സംസാരിച്ചു തുടങ്ങിയ സമയം തൊട്ട് തന്നെ പറയാൻ എനിക്ക് എപ്പോഴും RCM ഉണ്ടായിരിക്കും. എന്റെ ഏതൊരു ദിവസവും എൻ്റെ ഒരു ടോപ്പിക്കിൽ കുറച്ച് സമയം RCM ആയിരിക്കും. എനിക്ക് കേൾക്കാൻ ഇരുന്ന് കിട്ടിയ ഒരാളും എനിക്ക് കിട്ടിയ എന്റെ പാർട്ണർ തന്നെയാണ്. അപ്പോ എനിക്ക് എപ്പോഴും ഒരു RCM എല്ലാ ദിവസവും എനിക്കൊരു ടോപ്പിക് ആയിരിക്കും. അത് നല്ലതാണ്, ഇങ്ങനെയാണ് അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ്, ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കറിയാം അത്യാവശ്യം. പക്ഷെ ഇത് ഇതിനു മുന്നേയും ഈ പറയുന്ന PUC ഫ്രണ്ടിൽ കൂടി ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇത് RCM ആണെന്നോ ഇതിൽ ഇങ്ങനെ ഒരു വശമുണ്ടെന്നോ എന്നും ഇദ്ദേഹം ചിന്തിച്ചിട്ടില്ല, ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോ ഞാൻ കാരണം, അല്ലെങ്കിൽ എന്താ പറയാ, RCM ഞാൻ കല്യാണ മാസം ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞു. അതിന് മുന്നേ സെപ്റ്റംബർ 4 എന്റെ കല്യാണം കഴിഞ്ഞു. 7-8 ആയപ്പോ എനിക്ക് 7000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഹസ്ബൻഡ് വന്നിട്ട് ഇപ്പൊ തന്നെ 2 മാസമായി. എന്ന് വെച്ചാൽ 1 മാസം ക്വാറന്റൈൻ കിടന്നു, അതിനുശേഷം കല്യാണത്തിന് ശേഷം വീണ്ടും കിടന്നു, അതും കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. അപ്പം ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ്, അദ്ദേഹം എഞ്ചിനീയർ ആണ്, പക്ഷെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എന്തില്ല, അവിടെ ആളില്ലെങ്കിൽ അവർക്ക് അവിടെ സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സാലറിയിൽ ഒരു പരിമിതികളൊക്കെ വന്നായിരുന്നു. അപ്പോഴും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ഒരു 5-3 രൂപയോ അല്ലെങ്കിൽ 5000 രൂപയൊക്കെ അയച്ചു കൊടുക്കുന്ന ഞാൻ കാണാറുണ്ട്. ഫ്രണ്ട്സ് ഇരുന്നോട്ടെ എന്ന് പറയുന്നതും ഞാൻ കേൾക്കുന്നുണ്ട്. ആ സമയത്താണ് എനിക്കും ഒരു 7000 രൂപ എനിക്ക് എന്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ RCM എന്നെ സഹായിക്കുന്നത്. വേറെ ആരും അല്ല സഹായിച്ചത്, RCM എന്നെ സഹായിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന സെപ്റ്റംബർ മാസം തന്നെ ഞങ്ങള് ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂർ പോയെങ്കിലും എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പഠിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ കേരളത്തിലെത്തി, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ഇന്ററാക്ഷൻ വളരെ പാടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ പറഞ്ഞു കൊടുക്കും, പക്ഷെ ആരും അങ്ങനെ മേടിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര, എന്റെ കുഴപ്പമാണ്, ഞാൻ പറയുന്നതിന്റെ ആയിരിക്കാം ഒരുപക്ഷെ. പക്ഷെ എന്തോ അവരങ്ങോട്ട് മേടിക്കുന്നില്ല. ഞാൻ പ്രോഡക്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, കുറച്ചു പേരൊക്കെ മേടിച്ചു. ഇപ്പൊ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ, BB ക്രീം അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഞാൻ കൊടുത്തു, അതൊക്കെ അവരെ മേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചു, തേയില ആയിക്കോട്ടെ അല്ലെങ്കിൽ ആട്ട ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് മേടിക്കാനോ, കാരണം ഇവരൊക്കെ കുറച്ച് ഗ്രാമപ്രദേശമായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും.
അതുപോലെ നാട്ടിൽ നിന്ന് ഈ പറയുന്ന അച്ഛനും അമ്മമാരും ഒക്കെ ഇതുപോലെ ലോഡ് കണക്കിന് സാധനങ്ങളായിരിക്കും മക്കൾക്ക് കൊടുത്തു വിടുന്നത്. അവർക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എക്സ്ട്രാ മേടിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ എക്സ്ക്യൂസ് കൊണ്ട് എനിക്ക് അങ്ങനെയും അവിടെയും ബിസിനസ് എനിക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഏട്ടൻ എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് തന്നു. ഈവൻ ഏട്ടന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു തുടങ്ങി. ബാംഗ്ലൂരിൽ ഞാൻ എനിക്കപ്പോ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. ഞാനപ്പോ എന്റെ പണി എന്ന് പറഞ്ഞാൽ ആർസിഎമ്മിന്റെ ക്ലാസ് ക്ലാസ് കഴിക്കുമ്പോൾ തന്നെ നല്ല പവറാവും, പവറായിട്ട് രണ്ടു മൂന്ന് പേരെ വന്ന് വിളിക്കും, വിളിച്ച് സംസാരിക്കുക, ജോയിൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ കുറച്ച് പേരേക്ക് എനിക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റി തുടങ്ങി. ഓട്ടോമാറ്റിക്കലി ജോയിൻ ഒരുപാട് പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു വന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അനുഭവിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. നല്ല രീതിയിൽ സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാശ് മുടക്കി തന്നെയാ പഠിച്ചത്, അല്ലെങ്കിൽ പഠിച്ചെടുത്ത് പഠിച്ചതാണ്, നന്നായിട്ട് നല്ല റാങ്കോടെ ഇറങ്ങി വന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴും ഞാൻ ഇന്നലെ ഞാൻ ഒരാളെ ജോയിൻ ചെയ്യിച്ചു. അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും പുള്ളിക്കാരത്തി പി ജി കഴിഞ്ഞതാണ്, ടീച്ചിങ് പ്രൊഫഷൻ ആണ് നോക്കുന്നത്. പക്ഷെ അവിടെ എന്താ പറയാ, പ്രൊഫഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ല അവർക്ക് വേണ്ടത്, കാശുണ്ടോ? ഒരു 35 ലക്ഷം രൂപ തന്നാൽ ടീച്ചറാവാം, അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപ തന്നാൽ ടീച്ചറാവാം. അവിടെ ടീച്ചർ എന്താ അവർ പഠിച്ചിരിക്കുന്നത് പോലും ചോദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഈ ലോകത്തിന്റെ ഒരു അവസ്ഥ? അപ്പോ പ്രൈവറ്റ് ഫോം എന്ന് പറയുന്നത് എല്ലാം ഈ ഒരു രീതിയിലാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡും അത്യാവശ്യം നല്ല രീതിയിൽ സഫർ ചെയ്യാൻ തുടങ്ങി. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ അല്ലേ, നമ്മുടെ പാർട്ട്ണറാണ്, അദ്ദേഹത്തിന്റെ ഫേസ് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി തളർന്നു പോകുന്നു. ഒരുപാട് ഒരു എന്താ പറയാ, എപ്പോഴും വഴക്ക് കേൾക്കേണ്ടി വരുന്നു. 1000 രൂപ കൂട്ടി ചോദിച്ചാൽ പോലും ഇപ്പൊ റെബേക്ക മാഡം പറഞ്ഞു, എല്ലാവരും ബാംഗ്ലൂർ ആണ് അല്ലെങ്കിൽ അവിടെയാണ് എവിടെയാണെന്നൊക്കെ പറയുമ്പോ, ഓ ബാംഗ്ലൂർ ആണോ എന്ന് ചോദിക്കും. പക്ഷെ അവിടെയും ഉണ്ടാവും ഒരുപാട് സ്ട്രഗിളിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ട്രഗിളിങ് ഞങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്തും ഇതൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ എനിക്ക് ആർസിഎം ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. എനിക്ക് അന്നും എനിക്ക് ഏട്ടനെ സഹായിക്കാൻ അന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോ എനിക്കും ഒരു ജോലി കിട്ടി. ആ ജോലിയിലും ഇങ്ങനെ തന്നെ സെയിം ഹസ്ബൻഡിന്റെ അതേ രീതിയിൽ തന്നെയാണ് എനിക്കും കിട്ടിയത്. ക്വാളിറ്റി സൂപ്പർവൈസർ ആയിട്ടായിരുന്നു. ഈ പറയുന്ന സൂപ്പർവൈസേഴ്സ് നോട്ടിയില്ല, എത്ര മണിവരെ നിൽക്കാമോ അത്ര മണിവരെ നിൽക്കണം, എന്നാലും വഴക്ക് കേൾക്കണം. ബോസ് എന്ന് പറയുന്ന ഒരാളുടെ എന്താ പറയുന്നത് അല്ലേ, എപ്പോഴും അവരുടെ ഒരു ടോർച്ചറിങ്ങിന് നമ്മൾ എപ്പോഴും എന്താ പറയുന്നത് അത് കേട്ടുകൊണ്ടേയിരിക്കേണ്ട ഒരവസ്ഥ. പണിയെടുത്താലും പണി എടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, എന്നാൽ ഒരു 5 രൂപ പോലും കൂട്ടിത്തരാത്ത ഒരവസ്ഥ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളും ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചു തുടങ്ങി. അപ്പോ ഹസ്ബൻഡും സെയിം ഫീൽഡ് തന്നെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായി. അത്യാവശ്യം നല്ല മനക്കേടാണ്, ഒരു രക്ഷയില്ല. കാരണം ഞാൻ കല്യാണത്തിന് മുന്നേയും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാലും എനിക്ക് മിംഗിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊഫഷണൽ അല്ല, മീൻസ് ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് ക്യൂട്ട് ചെയ്യും. എനിക്ക് ജോലി ഇല്ലെങ്കിലും ഞാൻ കാരണം എനിക്ക് ഇറങ്ങി പോരാം, കാരണം എനിക്ക് എന്റെ അച്ഛനമ്മയും ഉണ്ടെന്നുള്ള 100% എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലിലാണ് ആ കുടുംബം എന്ന് പറയുന്നത് അല്ലെ. മെയിൻ ആയിട്ട് നമ്മുടെ എല്ലാം അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ മേലിലാണ്, നമ്മൾ അവരുടെ കീഴിലാണ് നമ്മൾ എല്ലാവരും, അവരാണ് നമ്മളെ പോറ്റുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞിട്ട് പോരാൻ ഒരാൾക്കും പറ്റില്ല അല്ലെ. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും, എത്ര വേദനയുണ്ടെങ്കിലും, എത്ര പെയിൻഫുൾ ആണെങ്കിലും, സാലറി കൂട്ടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എങ്ങനെയാണേലും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുകയുമില്ല. ഈ ഒരു സാഹചര്യത്തില് എനിക്ക് ഒട്ടും പറ്റാതെ ആയപ്പോ ഏട്ടന്റെ സഫറിങ് കണ്ടതുകൊണ്ട് തന്നെ ഏട്ടൻ ഏറ്റവും ലാസ്റ്റ് റിസൈൻ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടു.
അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് റിസൈൻ ചെയ്തു. അപ്പോഴും പക്ഷെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതുകൂടാതെ ആർ സി എമ്മും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല നമുക്ക് അതിനെ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ഇറ്റ്സ് ഓക്കെ. ആ ഒരു രീതിയിൽ ഞങ്ങൾ റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു രണ്ട് രണ്ടര ആഴ്ച ഏട്ടൻ വെറുതെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഈ പറയുന്ന മറ്റുള്ള ജോബിന് വേണ്ടിയിട്ട്, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഇന്റർവ്യൂവിന് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാഴ്ച ഹസ്ബൻഡ് വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു ജോലി കിട്ടി. ആ കിട്ടിയ ദിവസം ഹസ്ബൻഡ് ജോലിക്ക് കയറുകയും എന്റെ ജോലി അവസാനിക്കുന്ന ദിവസവും വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, സെയിം ഡേ ഹസ്ബൻഡ് ജോലിക്ക് കയറി, എന്റെ ജോലി ഇല്ലാതായി. എന്റെ ജോലി ഇല്ലാതായി എന്ന് പറയാൻ കാരണം, ഞാൻ ഒരു കോൺട്രാക്ട് ബേസിലാണ് കയറിയത്. എന്റെ നമ്മുടെ സ്വാപ് സ്റ്റിക്ക് ആണ്, കോവിഡിന്റെ സമയം ആയതുകൊണ്ട് അതിന്റെ പ്രൊഡക്ഷൻ, നമ്മുടെ സ്വാപ് സ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി സൂപ്പർവൈസർ ആയിട്ടാണ് കയറിയിരുന്നത്. അപ്പോ അതിന്റെ എന്താ പറയാ, കോവിഡ് ഒക്കെ കുറഞ്ഞു, അതുകൊണ്ട് പ്രൊഡക്ഷൻ കുറഞ്ഞു. അതുകൊണ്ട് 60 എംപ്ലോയീസ് ഉണ്ടായിരുന്നു, അത് കൂടാതെ ഞങ്ങൾ 4 സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന 60 എംപ്ലോയീസിനെ വെട്ടിച്ചുരുക്കി 20 എംപ്ലോയീസ് ആക്കി, അതുകൂടാതെ ഞങ്ങൾ 24 പേര്. അതിനുശേഷം ഈ 20 എംപ്ലോയീസിനെ വെട്ടിച്ചുരുക്കി. അപ്പോഴും ഞങ്ങൾ 4 പേരവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നതെന്ന്. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാല്, എന്റെ ബോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഒരു മനുഷ്യത്വം ഉള്ള ഒരു ബോസ് ആയിട്ട് ഫീൽ ചെയ്തു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കും എന്ന് പറഞ്ഞാണ് വിട്ടത്. പക്ഷെ സെയിം ഡേ എന്റെ ഹസ്ബൻഡ് ജോലിക്ക് കയറിയ സെയിം ഡേ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ അപ്പോഴും ഈ ജോലി ചെയ്ത ഈ 4 മാസത്തോളവും എനിക്ക് ജോലിയിൽ നിന്നും കിട്ടിയ സാലറി 15,000 രൂപയാണെങ്കിൽ, എനിക്ക് അന്ന് RCM നിന്നും കറക്റ്റ് 8-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത് 21,000 രൂപയാണ്. അത് എന്നെ സംബന്ധിച്ചത് 21 ലക്ഷമാണ്. കാരണം 15,000 രൂപ കിട്ടാൻ ചിലപ്പോൾ 20-ാം തീയതി വരെ കാത്തിരിക്കണം. എനിക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ. ഈ പറയുന്ന 60 എംപ്ലോയീസിന് അവർ സാലറി കൊടുക്കുന്ന എപ്പോഴും അങ്ങനെ വൈകിയിട്ടില്ല, ഡിലേ ആയിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും കുറെ ഡിലേകൾ വന്നു തുടങ്ങി. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കമ്പനി ഫേസ് ചെയ്യേണ്ടി വന്നപ്പോ അതിനനുസരിച്ച് കുറച്ച് ഡിലേ ഒക്കെ ആയപ്പോ, പക്ഷെ അപ്പൊ പോലും എനിക്ക് ഒരു കരുതലായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു തുണയായിട്ട് അപ്പോഴും എനിക്ക് RCM ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബിഗ് ഷോപ്പറിൽ കുറെ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത്, അപ്പോഴും ഞാൻ ഡയമണ്ട് ക്ലബ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഞാൻ കുറെ പ്രോഡക്ട്സ്, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതിൽ ഞാൻ കുറെ പ്രോഡക്ട്സ് മേടിക്കും. എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ബിഗ് ഷോപ്പറിലൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ ഇറക്കമാണ് എനിക്ക് നേരെ കാണുന്ന, ഞങ്ങളുടെ റൂമിൽ നിന്ന് നേരെ കാണുന്നത് ഒരു തയ്യൽ കടയാ. അപ്പൊ ആ ചേച്ചി അത്യാവശ്യം വർത്തമാനമൊക്കെ പറയും, കന്നഡയാണ്, ഞാൻ തമിഴ് പറയും, ചേച്ചി കന്നഡയും പറയും, ചേച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തുമില്ല. എന്നാലും ഞാൻ പോയിട്ട് ഓരോ പ്രോഡക്റ്റും നിരത്തി വെച്ചിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്യുമായിരുന്നു. പിന്നെ തൊട്ട് അപ്പുറത്തൊരു പാർലർ ഉണ്ടായിരുന്നു, അവിടെ വരുന്ന ചേച്ചീനെ മണിയടിച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ മേടിച്ചു. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ നിന്നിട്ട് ഇത്രയും സഫർ ചെയ്യുമ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കാനായിട്ട് എനിക്കവിടെ വേറെ ആരെയും കാണാൻ പറ്റിയില്ല. എനിക്കവിടെ വേറെ ആരെയും കാണാൻ പറ്റിയില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എത്ര കമ്മിറ്റ്മെന്റ് ഞാൻ RCM കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. എൻ്റെ അച്ഛനൊരു ID ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോഴും ഒരുപാട് മടി കാണിച്ചിട്ടാണ് ഒരു ID ക്രിയേറ്റ് ചെയ്തിരുന്നതെന്ന്. പക്ഷേ ഇപ്പൊ എനിക്ക് RCMേ ഉള്ളൂ. അത് അനുഭവത്തിലൂടെ മാത്രം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ RCMൽ ഉണ്ടായിരുന്നു, പക്ഷെ അനുഭവം കൂടി ആയപ്പോ പിന്നെ എനിക്ക് വേറെ ആരാ ഉള്ളേ. പിന്നെ എന്റെ അച്ഛൻ പറഞ്ഞു തന്നിരുന്ന നല്ല പോയിന്റ്സ് അല്ലാതെ RCM എനിക്ക് വേറെ, എന്റെ അച്ഛൻ എല്ലാ ദിവസവും എണീക്കുമ്പോ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ അച്ഛൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. എണീക്കുന്നത് രാവിലെ എണീക്കണം എന്നുള്ളത് തൊട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനാണ് എന്റെ. അപ്പോ അത് തന്നെയാണ് എനിക്ക് RCM കേൾക്കുന്ന ഓരോ മീറ്റിങ്ങിലൂടെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു സുരേഷ് സാറിന്റെ ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നത്, നിങ്ങൾ ഇങ്ങനത്തെ ഫുഡാണ് കഴിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ കഴിക്കുന്നൊക്കെ പറഞ്ഞു അയ്യോ അയ്യോ. അപ്പൊ തന്നെ
തിരിച്ചയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ദുശീലങ്ങളിലേക്ക് പോയാലും നല്ല ശീലങ്ങളിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതാണ് RCM എന്ന് പറയുന്നത്. അല്ലാത്ത ഓരോ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, RCM എന്ന് പറയുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, ഏത് രീതിയിലും RCM അങ്ങനെയാണ്. അപ്പോ അന്ന് ഇതുപോലെ ഞങ്ങള് ഏട്ടൻ വീണ്ടും ജോലിക്ക് കയറിയെങ്കിലും അത്യാവശ്യം അവിടെയും അറിയാം സഫറിങ് ആണ്, അല്ലാതെ വേറൊരു വൃത്തിയില്ല. ജോബ് ഇല്ലാതിരിക്കുന്നതിലും നല്ലത് എന്താണ്, ജോബ് ഉള്ളത് തന്നെയാണ് എന്ന് വിചാരിച്ചാണ് ആ ജോബിന് പോയത്. പോയി സാലറി വളരെ കമ്മിയായിരുന്നു, എന്നാലും പറ്റുന്നിടത്തോളം പിടിച്ചു നിന്നു, പക്ഷെ പറ്റുന്നില്ല. പിന്നെ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, ഇവിടെ നിന്ന് ഈ റെന്റും കൊടുത്ത് വീട്ടുകാരെയും കാണാൻ പറ്റാതെ. ഇപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങള് വീട്ടിൽ വന്നു എന്ന് വെച്ചു, ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷം ആയിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വന്നിരിക്കുന്ന സമയങ്ങളും എന്റെ വീട്ടിലായിക്കോട്ടെ ഹസ്ബൻഡിന്റെ വീട്ടിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നിന്നത് 1 ദിവസമോ 2 ദിവസമോ. എന്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ട് ടാറ്റയും പറഞ്ഞ് ഓടി പോരാറാണ് പൊതുവെ പതിവ്, കാരണം നിൽക്കാനുള്ള സമയമില്ല. 4 ദിവസം ലീവ് കിട്ടും, 5 ദിവസം ആക്കിയെടുക്കും അതെങ്ങനെയെങ്കിലും. അതിനകത്ത് 2 ദിവസം പോവാനുള്ള ദൂരം വേണമല്ലോ, 1 ദിവസം ഇങ്ങോട്ട് വരാനും 1 ദിവസം അങ്ങോട്ട് പോകാനും, ബാക്കിയുള്ളത് വെറും 3 ദിവസമാണ്. ഈ ദിവസമാണ് നാട്ടിൽ വരുന്നത്, ഈ ദിവസമാണ് നാട്ടിൽ നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥ. അച്ഛനമ്മേനെ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു, കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ആവോ, അതാണ് അവസ്ഥ. അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് മര്യാദക്ക് ഒന്ന് ശ്വാസം വിട്ട് സംസാരിക്കാനുള്ള ഒരു സമയം പോലും ഇല്ലാത്ത ഒരു ജീവിതം. ബാക്ക് ടു ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കോ ജോലിയായി. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടേതായിട്ടുള്ള രസകരമായിട്ടുള്ള ലൈഫൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും പൊതുവെ നോക്കുമ്പോ എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് സഫറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഞങ്ങൾ പലതും ചെയ്യും, ഞങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെന്റ്സ് ഉണ്ട്, അതെല്ലാം ഒരു സൈഡിലുണ്ടെങ്കിലും മെയിൻ ആയിട്ട് വേണ്ടതിനെ നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് എത്തുന്നില്ല. പിന്നെ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ ബാംഗ്ലൂര് ഇങ്ങനെ എന്താ പറയാ ഇല്ലാത്ത ജോലി ഉണ്ടെന്നും പറഞ്ഞ് അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളത്തിൽ ഒതുങ്ങി ജീവിക്കാൻ നിൽക്കുന്നത്. ഇറങ്ങിക്കൂടെ ഒന്ന് ഇറങ്ങിയ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ വിളിക്കുമ്പോഴാണെങ്കിലും വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് എന്റെ ഫാമിലി, ഐ മീൻ എന്റെ ലോ ഫാമിലി, എന്റെ ഹസ്ബൻഡ് ഫാമിലി. കാരണം ഒരു രീതിയിലും നോ പറയാതെ ഇവിടുത്തെ അമ്മയും വെളിച്ചെണ്ണയിൽ തന്നെയായിരുന്നു, പക്ഷെ ഇപ്പൊ തവിടെ അമ്മയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ന്യൂട്രിചാർജ് പ്രോഡക്ട്സ് കഴിക്കാൻ പറഞ്ഞാൽ പോലും കൊണ്ടുവന്ന് തരുന്ന ആളാണ് അമ്മ. അമ്മ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അമ്മ ഗ്ലൈസൻ പ്രോഡക്റ്റ് കഴിച്ചിട്ട് അമ്മയുടെ ഷുഗറ് ഇൻസുലിൻ വരെ എടുത്തുകൊണ്ടിരുന്ന അമ്മയാണ്. നല്ല രീതിയിൽ ഷുഗർ 400 വരെയും പോയിട്ട് 120 പിന്നീട് 90 നിർത്തി. അങ്ങനെ നല്ലൊരു സാധ്യത ഇതിലൂടെയൊക്കെ ഇവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കൊക്കെ RCM ഒരുപാട് വിശ്വാസമായി തുടങ്ങി. ഏട്ടന്റെ ജോലി ഇല്ലാതിരുന്ന സമയത്തും എന്റെ ജോലി നഷ്ടപ്പെട്ട സമയത്തും എല്ലാത്തിനും കരുത്തായിട്ടുണ്ടായിരുന്നത് RCM അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് എനിക്ക് ബാംഗ്ലൂർ ഒരു ടീം, അത് വരുമോ വന്നില്ലയോ, കാരണം ഒരുപാട് ട്രൈ ചെയ്തു, നമ്മുടെ ആ ഏരിയയിലൊന്നും അത് നടക്കുന്നില്ല. പിന്നെ ഏട്ടന്റെ കുറച്ച് കസിൻസ് അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ എന്ത് ചെയ്തു, എനിക്ക് അവരെ കൂടെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ചെന്നു. ഒരു ബേക്കറി ചേട്ടനുണ്ട്, നമ്മുടെ ബന്ധു തന്നെയാണ്, പക്ഷെ അദ്ദേഹം എന്തോ ഞങ്ങൾ ചെല്ലുന്നുണ്ട് പക്ഷെ അങ്ങ് ഏറ്റില്ല. പുള്ളിക്ക് എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങളുണ്ട്. പുള്ളി കമ്പനീനൊക്കെ പുള്ളിക്ക് വിശ്വാസമാണ്, ഇഷ്ടപ്പെട്ടു. പ്രോഡക്ട്സ് ഞങ്ങൾ എന്റെ എന്ത് ചെയ്തു ബേക്കറി കൊണ്ട് വെക്കാൻ തുടങ്ങി. അതും അതെനിക്ക് ഏറ്റവും സന്തോഷമായത്, ഒരു ദിവസം എന്റെ അച്ഛനും അമ്മയും ബാംഗ്ലൂർ വന്നു, ഇതുപോലെ അറിയാവുന്നവരെയൊക്കെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വന്നതാണ്. ആ സമയത്ത് ഞങ്ങൾ അച്ഛനും അമ്മയും ഞാനും ഏട്ടനുമായിട്ട് നമ്മുടെ ബേക്കറി ചേട്ടൻ്റെ അടുത്ത് പോയപ്പോ അവിടെ ഒരു ഹിന്ദി ചെക്കൻ, കൂടുതലും ഹിന്ദിക്കാരൊക്കെ ആണല്ലോ, നമ്മുടെ നൂഡിൽസ് അതവിടെ ആകെ ബാലൻസ് എന്തോ 2 എണ്ണം എന്തോ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ, 1 എണ്ണം ആണോ 2 എണ്ണം എന്തോ ഇരുന്നിട്ടുള്ളൂ. അവൻ ചൂണ്ടി കാണിച്ചു, ഭയ എനിക്ക് ഇത് വേണം, ഈ നൂഡിൽസ് വേണം എന്ന് പറഞ്ഞിട്ട്, ഇതെന്താ ഈ സാധനം സൂപ്പർ ആണല്ലോ എന്ന് പറഞ്ഞു. അത് അവനറിയില്ല ഇത് നമ്മളാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നൊന്നും ആ പയ്യൻ അറിയില്ല. അവൻ ജസ്റ്റ് ഒരു കസ്റ്റമറാണ്, കസ്റ്റമർ വന്ന് നമ്മുടെ ഓണറിന്റെ അടുത്ത് എന്റെ ചോദിക്കുന്ന ഒരു നൂഡിൽസ് ചോദിക്കുന്നു. പക്ഷെ അവൻ ചൂണ്ടിക്കാണിച്ച് RCM നൂഡിൽസ് എടുത്തിട്ട് അവൻ പറയുകയാണ്, അത് നമ്മുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത്. അതെനിക്ക് ഏറ്റവും അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ചേട്ടന് മനസ്സിലേക്കാണോ, ചേട്ടൻ എടുക്കുമായിരിക്കും. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോരാൻ തീരുമാനിച്ചു, എനിക്ക് ബാംഗ്ലൂർ ഒരു
ഒരു ടീം അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്പ്ലേ വാൾ. അത് എന്റെ അച്ഛനും ഞാൻ കൊടുക്കുന്ന ദക്ഷിണയാണ്. എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞത് അത് അച്ഛൻ ഹേമൻ സാറിന് കൊടുക്കുന്ന ദക്ഷിണയാണെന്നാണ്. അപ്പൊ ഈ ഒരു ദക്ഷിണ ഇപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം. കാരണം അറിയാം ഇപ്പൊ കർണാടക മിഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ മിഷൻ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഫസ്റ്റ് വന്നത് കർണാടക മിഷൻ ആയിരുന്നു. അതിനകത്തൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത് എല്ലാ ഞായറാഴ്ച 8 മണിക്ക് ഞാൻ അറ്റൻഡ് ചെയ്യും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനകത്തൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഐ മീൻ ഇങ്ങനെയല്ല അഭിപ്രായങ്ങൾ പറയാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റു നോക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി എനിക്ക് അതിന്റെ ഇടയ്ക്ക് വന്നു. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണം. ഏറ്റവും ലാസ്റ്റ് എനിക്കൊരു പി ജി നടത്തുന്ന ഒരു കസൻ സമീത എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചീനെ എനിക്ക് ഒത്തുകിട്ടി. അത് പോരുന്നതിന് ഒരു മാസം, കൃത്യം ഒരു മാസം ഉണ്ടോ, ഒരു മാസം മുന്നേ ആണ് എനിക്ക് കിട്ടിയത്. ചേച്ചി അന്ന് അച്ഛനും അമ്മയും ഞങ്ങളുമായിട്ട് പോയി. നല്ല രീതിയിൽ ഒരു ഹോം മീറ്റിംഗ് അവിടെ നടത്തി. ചേച്ചി അതിനകത്ത് ഇമ്പ്രസ്ഡ് ആയിട്ട് ചേച്ചി ഞങ്ങൾ പോരുന്നതിന് മുന്നേ ഡിസ്പ്ലേ വാൾ വരെ എടുത്തിട്ടാണ് ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നത്. ഇപ്പൊ എനിക്ക് അവിടെ ഒരു നല്ലൊരു ബേസ് ഉണ്ട്. എനിക്ക് പോയാലും എല്ലാ ദിവസം എന്ന് പറയത്തക്ക വണ്ണം എന്നെ വിളിക്കുകയും ഒരുപാട് പേരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചേച്ചി എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിരിക്കും. കാരണം അത്രയും ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആഗ്രഹിക്കണം അല്ലെ, സ്വപ്നം കാണണം, ആഗ്രഹിക്കണം. ഏറ്റവും ഉള്ള ബാംഗ്ലൂര് എനിക്കൊരു ടീം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷെ എനിക്ക് ആ ഒരു വ്യക്തിനെങ്കിലും അവിടെ ഒരു ഡിസ്പ്ലേ വാളെങ്കിലും തുടങ്ങിയിട്ട് എനിക്ക് വരാൻ സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങളിപ്പോ ഇവിടെ എത്തി, കേരളത്തിലെത്തി. ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ വർക്ക് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു, മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്താ പറയാ, RCM ൽ നിൽക്കണമെങ്കിൽ നമ്മുടെ 6 ബേസിക് തിങ്സ് ഉണ്ടല്ലോ. എന്താണത്? ആദ്യം ജോയിൻ ചെയ്യുക, അതുപോലെ കോണ്ടാക്ട്സ് എടുക്കുക, 100% പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, അതുപോലെ കോണ്ടാക്ട് എടുക്കുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ഇൻവൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന 3 P. 3 P എന്തൊക്കെയാണ്? പ്രൊഫൈൽ, പ്രോഡക്റ്റ്, പ്ലാൻ. ഇത് പറഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞു കൊടുത്ത് ഇവരിലൂടെ ആളുകളിലേക്ക് എത്തി ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ എത്തിച്ചുകൊണ്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറയുന്ന ഈ 6 basic ഇത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും എത്തേണ്ടടുത്ത് എത്തിച്ചേരാൻ, അതിലും മുകളിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞത് വളരെ ചുരുക്കിയാണെങ്കിലും എൻ്റെ ഒരു ഗ്രാഫ് എനിക്ക് നന്നായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ RCM ൽ വന്നത് എങ്ങനെയാണെന്നും ഞാൻ ഇവിടം വരെ എന്തുകൊണ്ട് എത്തിയെന്നും എല്ലാം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിപ്പോഴും മിങ്കിൾ ചെയ്യാനൊക്കെ ആണെങ്കിലും ഞാൻ പണ്ട് ഇത്രയും സംസാരിക്കില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ RCM നെ കുറിച്ച് ഭയങ്കര സ്മാർട്ടായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ നീ ആള് മാറിപ്പോയല്ലോ എന്നാണ് എന്റെ ഫ്രണ്ട്സ് എന്നോട് പറയുന്നത്. നീ ആള് മാറിപ്പോയല്ലോ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പൊ ഇത് എന്താ ഇത്? അങ്ങനെയാണ് ഇപ്പൊ എന്റെ അടുത്ത് പലവരും ചോദിക്കുന്നത്. ഞാൻ പറയും മാറും, നിങ്ങളൊക്കെ വാ, മാറണം, ഞാൻ കാണിച്ചു തരാം. അപ്പൊ പലരും പറയുമോ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ. അപ്പൊ ഞാൻ പറയണം, നിനക്ക് എന്നെ അറിയത്തില്ലേ, ഞാൻ എങ്ങനെയായിരുന്നു? ഞാൻ ഒന്നും മിണ്ടില്ല. എനിക്ക് പറ്റുന്ന ഒരു സർക്കിൾ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അതിനകത്തു നിന്ന് ജമ്പ് ചെയ്ത് പുറത്തേക്ക് വരും. എനിക്ക് പറ്റാ, അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത്. എനിക്ക് അറ്റ്മോസ്ഫിയർ എനിക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് എന്റെ 100% എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എന്റെ മനസ്സില് ഫുള്ളൊരു ബാഡ് ആയിട്ട് ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ക്യൂട്ട് ചെയ്ത് പുറത്തു വരും. പക്ഷെ RCM എനിക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നേറാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എനിക്കെന്ന് മാത്രല്ല, RCM നെ വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഇപ്പൊ എന്റെ അച്ഛൻ 63 വയസ്സ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഇപ്പം ഗോവയിൽ പോയി, ജയ്പൂര് പോയി, രാജസ്ഥാൻ പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര പ്രൗഡാണ്, ഞാൻ ഭയങ്കര പ്രൗഡ് ഡോട്ടറാണ്. അച്ഛനൊക്കെ പോയി ഇങ്ങനെ കാണുമ്പോ നമുക്കോ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ അച്ഛനൊക്കെ RCM ലൂടെ പോയി എന്ന് പറയുമ്പോ ഭയങ്കര പ്രൗഡാണ് എനിക്ക്, ഉറപ്പായിട്ടും. ഇപ്പോ തായ്ലൻഡ് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരെ കിട്ടി നിൽക്കുന്നു. അവിടെ എന്റെ അമ്മയ്ക്കും പോവാം. ബെസ്റ്റ് കപ്പിളാണ് അവർ, അവരടിച്ചു പൊളിക്കണം. അവർ പോകാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളും പോവും, എന്റെ ഹസ്ബൻഡിനും എനിക്കും പോണം. അതും എന്തായാലും ഒരുപക്ഷെ സാധിച്ചേക്കും, സാധിപ്പിക്കും എന്നുള്ളതാണ് സത്യം.
പറ്റുന്നേ, നമുക്കൊന്നും പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. എനിക്കൊരു ഞാൻ നാട്ടിൽ വന്നപ്പോഴും അച്ഛൻ വാച്ചാന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാം, അച്ഛാ എനിക്കിങ്ങനെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അച്ഛൻ വന്നോട്ടോ എന്ന് പറയുമ്പോ അച്ഛൻ പറയും ഞാൻ വന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കില്ല. അതുകൊണ്ട് അച്ഛൻ പറയും ഞാൻ വരില്ല, നിങ്ങൾ പോണം. അപ്പൊ ഇന്നലെയാണെങ്കിലും ഇപ്പൊ അച്ഛന് എനിക്കൊരു ബോർഡും ഈ പറയുന്ന പോലെ എല്ലാം തന്നിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അപ്പോ ഇന്നലെ പാലക്കാട് പോയപ്പോഴാണെങ്കിലും എന്റെ ഹസ്ബൻഡ് അതൊക്കെ എടുത്തു വെച്ച് നല്ല അടിപൊളിയായിട്ട് എഴുതി പ്രസന്റ് ചെയ്തു, ഞാനും പ്രസന്റ് ചെയ്തു. കാരണം അച്ഛന്റെ പ്രസൻസ് എപ്പോഴും മൈൻഡ് വൈസും ബ്ലെസ്സിങ് വൈസും കൂടെ ഉണ്ട്. പക്ഷെ അച്ഛൻ വന്നാലോ ഞാൻ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും, അച്ഛൻ പറയും ഇതാണ് അവിടെ ഉണ്ടാവാൻ പോണത്. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, അച്ഛൻ വന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് ഇത്രയൊക്കെ ആയെങ്കിലും ഭയങ്കര മെച്ചൂരിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതുവരെ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൻ്റെതായ കുറേ മിസ്റ്റേക്സും എൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷേ പറ്റും എന്ന് എനിക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു, പറ്റാതെ എവിടെ പോവാറ്റിന്. അതുകൊണ്ട് സത്യമാണ് കേട്ടോ, കാരണം പലരും പറയും ഉറക്കം കൊടുത്തു ഉറക്കം കൊടുത്തു എന്ന്. ഇപ്പാണെങ്കിൽ എനിക്ക് ഒരുപാട് ഡ്രീംസ് കൂടിയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. എനിക്ക് എന്തൊക്കെ ഡ്രീംസ് ആണെന്ന് അറിയാം. പക്ഷെ ബാംഗ്ലൂർ നിൽക്കുമ്പോ പോലും ഞാൻ ഹസ്ബൻഡിനോട് പറയാറ്, പറ്റുമെങ്കിൽ ഒന്ന് അവിടേക്ക് പോണം കേട്ടോ, പറ്റുന്ന പോലെയൊക്കെ മതി, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മതി, ഇങ്ങനെയാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇനി അങ്ങനെയല്ല ഏട്ടാ, എനിക്ക് പോണം, ഇതാണ് എന്റെ പറച്ചില്, പോകാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഏട്ടനും ഏട്ടന്റെ ഫ്രണ്ട്സൊക്കെ ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളിടത്ത് ഏട്ടൻ പറയും ഞങ്ങള് ഒരു ഒരു വർഷത്തിനൊക്കെ ഉള്ളിൽ ഞങ്ങൾ വരും കേട്ടോ, ഒന്ന് ദുബായൊക്കെ വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഏട്ടനും ഏട്ടന്റെ ഫ്രണ്ട്സിനോട് പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ട് പറയുവാണ്. കാരണം പറ്റും, പറ്റിയിരിക്കും, അത് 100% അത് പറ്റിയിരിക്കും. അത് മനസ്സറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാല് ഉറപ്പായിട്ടും അത് പറ്റും. RCM വന്നാൽ അടിമുടി മാറ്റും എന്ന് പറയുന്നത് വെറുതെ അല്ല. ഹേം സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, RCM വന്നാല് ഒരു മനുഷ്യൻ ഫുള്ളായിട്ട് മാറിപ്പോവും. ഇപ്പൊ ഒരു പഞ്ചസാര കണ്ടാൽ പോലും പേടിയാ, ഒരു വറുത്ത സാധനം എന്നാ ഞാൻ എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം ഫുഡിയാണ്, എന്നെ കാണുമ്പോഴും പറയും ഞാൻ അത്യാവശ്യം ചബ്ബിയാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴൊരു ടെൻഡൻസി ആണെങ്കിലും അയ്യോ വേണ്ട, അയ്യോ മനസ്സിൽ അത് വരുന്നുണ്ടെങ്കിൽ അത് RCM കാരണമാണ്. പണ്ട് എന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ എന്റെ അച്ഛൻ ഫുൾ ടൈം എന്റെ അടുത്ത് ഇല്ലെങ്കിലും എന്റെ അതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ RCM ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുവാണ്. RCM ഇങ്ങനെ A to Z കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇതിൽ കൂടുതൽ എന്താണ് അല്ലെ, ഈ പറഞ്ഞ പോലെ തലമുറകൾക്ക് കൈമാറാൻ പറ്റുന്ന ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് RCM. ഇപ്പം ഇപ്പൊ കൊറേ പേര്, ഇപ്പം ജിഷാ മേഡം ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, കൊറേ പേര് ഡോക്ടർ രാജൻ സാറിന്റെ മകനായിക്കോട്ടെ, മുർത്തി സാറിന്റെ അല്ലെങ്കിൽ സുജിത് സാറിന്റെ എല്ലാവരുടെയും അല്ലെ, ഹേമ സാറിന്റെ ഇവരെല്ലാവരുടെയും മക്കൾ ഇതിനകത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രദീപ് സാറിന്റെ മകളും ഇതിനകത്തേക്ക് വന്നേക്കുക. അത് പ്രദീപ് സാറിന്റെ മകള് മാത്രമാണോ, എന്റെ ഹസ്ബൻഡ് വിത്ത് ഹിസ് ഫാമിലി, അത് ഹോൾ ഫാമിലി, അത് റിലേറ്റീവ്സ് ഉൾപ്പെടെ. ഇപ്പൊ ഞങ്ങള് ഓരോ പ്രൊഡക്റ്റ് എടുക്കുന്നു, ഇത് വലിയേച്ചിക്ക് പറ്റും അല്ലെങ്കിൽ ഇത് നമ്മുടെ ചേട്ടന് പറ്റും, എടുത്ത ഒന്നും പറഞ്ഞാണ് എടുക്കുന്നത്, അവരോട് ചോദിക്കലും പറച്ചിലും ഒന്നുമില്ല. അപ്പൊ അത്രയും നല്ലൊരു ബ്ലെസ്ഡ് ഫാമിലിനെ എനിക്ക് കിട്ടിയതുകൊണ്ട് 100% എനിക്ക് അവർക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്, അവര് മേടിക്കുന്നുമുണ്ട്, അവര് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഒരു ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പൊ ബാംഗ്ലൂര് നമ്മൾ നിന്നു ഒരുപാട് എന്താ പറയാ, നമ്മുടേതായിട്ടുള്ള കുറച്ച് എൻജോയ്മെന്റ് ടൈംസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം. കാരണം ഇവിടുത്തെ ചേച്ചിയാണെങ്കിലും കാനഡയിലാണ്, എന്റെ ചേട്ടനാണെങ്കിലും മസ്കറ്റിലാണ്, അപ്പൊ ഇവിടെ രണ്ടച്ഛനമ്മമാരും ഒറ്റയ്ക്കാണ്. അപ്പോ അവരെയൊക്കെ കൊണ്ടുവന്നു, അവരുടെയൊക്കെ കൂടെയുള്ള കുറെ നിമിഷങ്ങൾ അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ പുറത്തു പോകുന്നത്? RCM ഉണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ബാംഗ്ലൂർ അല്ല, എങ്ങടും പോകേണ്ട ആവശ്യമില്ല. കേരളത്തില് നമ്മുടെ പാരന്റ്സിന്റെ കൂടെ നിന്ന് അവരുടെ കൂടെ ജോളി അടിച്ച് നടന്ന് അവരുടെ കൂടെ സന്തോഷിച്ച് അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ അവരും നമ്മളും എന്താ പറയാ, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണല്ലേ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്നേ. അച്ഛനും നമുക്കും വയ്യാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യായി വന്നിട്ടോ നമുക്ക് ആ ഒരു സന്തോഷമൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ഇപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാതെ ദൈവാനുഗ്രഹത്തോടെയും RCM പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിലൂടെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഹെൽത്ത് കണ്ടീഷൻ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഈ സമയമാണ് ഏറ്റവും വലിയ സമയം. ഈ സമയം എല്ലാവരും ഒരുമിച്ചുണ്ടാവണം, എല്ലാവരും ഒരുമിച്ച് നടക്കണം. എല്ലാവരും ഇപ്പൊ ഞാനും അച്ഛനും അമ്മയും ഒക്കെ ആണെങ്കിലും ഇപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയായിട്ടാണ് ഞങ്ങൾ ഇന്നലെ പാലക്കാട് പോയത്, ഒരു ബന്ധു വീടാണ്. പക്ഷെ പറഞ്ഞത് ഫുൾ RCM ആണ്.
പറഞ്ഞത് ഫുള്ള് ആർസിയമാണ്. അമ്മ പറയുന്നതിന് അമ്മ പറയും, ഞാൻ പറയും, ഏട്ടൻ പറയും, ഇങ്ങനെ എല്ലാരും പറഞ്ഞ് അവര് ഇന്നലെ 2000 രൂപ പ്രോഡക്ട്സ് എടുത്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അവരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോ നമ്മള് ബന്ധുവീട്ടിൽ പോയാലും ഏത് വീട്ടിൽ പോയാലും വഴിയിട്ട് നടന്നു വന്നവരെ കണ്ടാലും ഇതേ ഇവിടെ ഒരു കടയുണ്ട്, കാരണം ഡിസ്പ്ലേ ബോർഡുണ്ട്, കയറിക്കോട്ടോ എല്ലാ സാധനവും ഉണ്ട്. ഇങ്ങനെ അമ്മ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുമായിട്ട് പോകുമ്പോ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോ എനിക്ക് പറയാനായിട്ട് ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസിനെ കുറിച്ച് കുറച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആർസിഎമ്മിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് നമ്മള് ലേഡീസ് യൂസ് ചെയ്യാതിരിക്കില്ലല്ലോ അല്ലെ. ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മൾ എല്ലാവരും, ബിബി ക്രീം ആയിക്കോട്ടെ, നെയിൽ പോളിഷ് ആയിക്കോട്ടെ, മസ്കറി ആയിക്കോട്ടെ, ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, കാജൽ ആയിക്കോട്ടെ അല്ലെ, മേക്കപ്പ് റിമൂവർ ആയിക്കോട്ടെ, നെയിൽ പോളിഷ് റിമൂവർ ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. ഇത് ആർസിഎമ്മിലുള്ള എല്ലാ എ ടു ഇസഡ് പ്രോഡക്ട്സും എന്താണ്, ക്രൂവൽ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഒരു രീതിയിലും ഉപദ്രവിക്കാതെ അവരുടേതായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയിപ്പോ ഒരു സോപ്പ് എടുത്താലും അതിനകത്ത് മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ സോപ്പിൽ പോലും അങ്ങനെയില്ല. എന്തിന്, ഒമേഗ പോലും മീൻ ഗുണിക എന്നാണ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അറിയുന്നത്. എല്ലാവരും ഇപ്പോഴും ഞങ്ങൾ ഒമേഗ പറയുമ്പോൾ മീൻ ഗുളിക അല്ലേ എന്നാണ് ചോദിക്കുന്നത്. എവിടെ ഇത് മീൻ ഗുളിക അല്ല. അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പോലും നമുക്കൊരു അവസരമാണ് ആർസിഎം തന്നിരിക്കുന്നത്. ഒരു ഒമേഗ അത് മീൻ ഗുളികയായിട്ടല്ല കാണേണ്ടത്. അതെവിടെയുള്ളതാണ്? അത് കടലിന്റെ അടിത്തട്ടിലുള്ള ഒരു പായലാണ്. അതിൽ നിന്നും അത് നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഒമേഗ. ഇത് കഴിക്കുന്ന മീനിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് അത് മീൻ കുളിക ആയിട്ടുള്ളതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ വരെ ആർസിഎം പഠിപ്പിച്ചു. അല്ലെങ്കിൽ നമുക്കറിയാമോ ഇത് എന്ത് സാധനമായിരുന്നു, നമ്മൾ കഴിച്ചിട്ടുണ്ടോ ഇതൊക്കെ? ഇല്ല. അപ്പോ ഈ പറയുന്ന ഫേസിൽ യൂസ് ചെയ്യാനുള്ളതുണ്ട്, ഐസിൽ വേണ്ടതുണ്ട്, ലിപ്പിന് വേണ്ടതുണ്ട് അല്ലെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഫേസിന് എന്തൊക്കെയാണ്? ബിബി ക്രീം വേണം, അതുപോലെ നമ്മുടെ കോമ്പാക്ട് പൗഡർ വേണം, അതുപോലെ ലിക്വിഡ് സിന്ദൂര വേണം, അതുപോലെ മേക്കപ്പ് റിമൂവർ വേണം. ഐനാണെങ്കിലോ കണ്ണിനാണെങ്കിലോ ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. ഇപ്പൊ 12 വരെ ഉള്ളത് ഇറങ്ങിയിട്ടുണ്ട്, ചെറുതും ഉണ്ട്, ഇപ്പൊ അതിന്റെ വലുതും ഉണ്ട്. ഐ ഷാഡോ പാലറ്റ് ഉണ്ട്, കാജൽ ഉണ്ട്, ഐലൈനർ ഉണ്ട്, മസ്കാര ഉണ്ട്. അതുപോലെ നെയിൽസ്, നെയിൽസിൽ എന്തൊക്കെയാ വേണ്ടത് അറിയാം? നമ്മുടെ നെയിൽ പോളിഷ് ഉണ്ട്, അതുപോലെ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്, കാരണം ഇതൊക്കെ വന്നപ്പോ മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഉണ്ടായ, ഞാൻ കാരണം നെയിൽ പോളിഷ് ഇടുന്ന ഒരാളാണ്, അത്യാവശ്യം കുറെ കളക്ഷൻസ് ഉള്ള ഒരാളുമാണ്. നെയിൽ പോളിഷ് റിമൂവറും അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കോട്ടൺ വൈപ്പ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ വൈപ്പ്സ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെയുള്ള വൈപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ നമ്മള് ഇത് അടിക്കുമ്പോ ഈ ഇത്രയും ഭാഗത്ത് വെള്ള കളർ എനിക്ക് അനുഭവപ്പെടുവായിരുന്നു. അതിനകത്ത് ആസിഡ് കണ്ടന്റ്, ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന വെള്ള ഒരു പാട് ബാക്കി നിൽക്കുമായിരുന്നു. പക്ഷെ ഇത് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു വൈപ്പ് ഞാൻ യൂസ് ചെയ്തിട്ട്, ഈ ഒരു റിമൂവർ വൈപ്പ്സ് ഞാൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നല്ല രീതിയിൽ നല്ല എന്താ പറയുക, തിളക്കമാർന്ന വിരലുകൾ, അല്ലെങ്കിൽ ആ അതിനു ചുറ്റുമുള്ള പുറം ഭാഗം പോലും അത്രയും ക്ലിയർ ആയിട്ടാണ് ഇരുന്നിരുന്നത്. അത്രയും, അതുപോലെ മേക്കപ്പ് റിമൂവർ, അതും എനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വൈപ്പ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. വൈപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ണിന്റെ ഒക്കെ അടുത്ത് കൊണ്ടുപോയാലും നമുക്ക് അറിയാൻ പറ്റും, ഒരു നീറ്റല് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മുടെ മേക്കപ്പ് റിമൂവർ എടുത്താല് അങ്ങനെ ഒരു നീറ്റലും ഇല്ല. എനിക്ക് കൺമശി വരെ വളരെ കൃത്യമായിട്ട് തൂത്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള മേക്കപ്പ് റിമൂവേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഉള്ളതാണ് ലിപ്പ്, നമ്മുടെ ചുണ്ടിന് വേണ്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ലിക്വിഡ് ലിപ്സ്റ്റിക് വരെ വന്നിട്ടുണ്ട്, അതുപോലെ മാറ്റ് ഉണ്ട്, ഷിമ്മർ ഉണ്ട്. എല്ലാവർക്കും എല്ലാവരുടെയും സ്കിന്ന് വ്യത്യസ്തമാണ്. പക്ഷെ ഒരു 20 വയസ്സ് വരെയും എല്ലാ പെൺകുട്ടികളുടെയും ആയിക്കോട്ടെ, ഭൂരിഭാഗവും പെൺകുട്ടികളുടെ പിംപിൾസ് അല്ലെ, ആക്നെ എന്ന് പറയുന്ന ഒരു സംഭവം, മുഖക്കുരുക്കള് വരുന്നതാണ് എല്ലാവർക്കും. അതുപോലെ ചിലവരുടെ ഡ്രൈ സ്കിൻ ആയിരിക്കാം, ചിലവരുടെ ഓയിലി ആയിട്ടുള്ള സ്കിൻ ആയിരിക്കാം. നമ്മുടെ ഈ പറയുന്ന ബിബി ക്രീം എന്ന് പറയുന്നത് എല്ലാ സ്കിന്നിനും ഒരുപോലെ ആപ്റ്റ് ആവുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ 2 ഷെയ്ഡിൽ ഇറങ്ങിയിട്ടും ഉണ്ട്, ലൈറ്റർ വേർഷനും ഉണ്ട്, അതുപോലെ നോർമൽ ആയിട്ടുള്ള ബിബി ക്രീം ഇറങ്ങിയിട്ടുണ്ട്. ബിബി ക്രീമിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും മേക്കപ്പ് ചെയ്തു എന്ന് തോന്നാതെ മേക്കപ്പ് ചെയ്യാനാണ് കൂടുതൽ പേർക്കും ഇഷ്ടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാള് കാണുമ്പോൾ കൊള്ളാം, ചിലവർ അയ്യോ എന്തും മേക്കപ്പ് ഇതെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നവർക്ക് പൊതുവെ ഇഷ്ടമല്ല. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികളൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നത്
ശരി, നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ട് അവിടെ ഇവിടേക്കൊന്ന് തൊട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഓക്കെ സൂപ്പർ, എന്നാൽ വേറൊരാൾ കാണുമ്പോൾ അയ്യോ ഇതെന്താന്ന് ചോദിക്കേണ്ട ഒരു ഇത് അവസ്ഥ വരാതെ ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ബി ബി ക്രീം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഇത് മേക്കപ്പ് ചെയ്തു എന്ന് തോന്നിക്കാത്ത തരത്തിൽ എന്നാൽ മേക്കപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ക്രീമാണ് ബി ബി ക്രീം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അതല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ മൂറിംഗ ക്രീം ഉണ്ട്, നമ്മുടെ വ്യോമിനി ക്രീം ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബി ബി ക്രീം യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ 30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 30 വയസ്സ് തൊട്ട് അവർക്ക് എന്താ ഉണ്ടാവുന്നത്? ഫൈൻ ലൈൻസ് ഉണ്ടാവും. എന്താണ് ഫൈൻ ലൈൻസ് എന്ന് പറയുന്നത്? ചെറുതായിട്ട് ഇങ്ങനെ വരകള് ഈ കണ്ണിന്റെ ഇവിടെയൊക്കെ, നമ്മളിങ്ങനെ കണ്ണ് ഇറുക്കുമ്പോഴൊക്കെ ആയിരിക്കും വര വരുന്നത്, പക്ഷെ അല്ലാതെ തന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വരകളൊക്കെ വന്നു തുടങ്ങും. ചെറിയ ചെറിയ നെറ്റിയിലൊക്കെ വരകൾ ഇങ്ങനെ വന്നു തുടങ്ങും. അതാണ് ഫൈൻ ലൈൻസ് എന്ന് പറയുന്നത്. അതൊരു പക്ഷെ 30 വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും ഉണ്ടായേക്കാം. അതുപോലെ ബ്ലിംഷേഴ്സ്, എന്താണ് ബ്ലിംഷേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ മുഖക്കുരുക്കൾ വന്നിട്ട് അത് പാടായിട്ട് ഒരു സ്പോട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും, അതിനെയാണ് നമ്മൾ ബ്ലിംഷേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ റഫായിട്ടുള്ള സ്കിന്നും ആകാൻ ചാൻസ് ഉണ്ട്. 40 വയസ്സിന് ശേഷമാണെങ്കിലോ അല്ലെങ്കിൽ 40 തൊട്ടാണെങ്കിലോ വ്രിങ്കിൾസ് ഏറ്റവും കൂടുതലാണ്. വ്രിങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുളുക്ക് വരിക. ഇത് ലൂസായിട്ട് നമ്മുടെ സ്കിന്ന് ശരിക്കും ഈ ഫൈൻ ലൈൻസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ചുളിവ് പോലെ ആയി വരുന്നതിനെയാണ് വ്രിങ്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലാത്തതുപോലെ നമ്മുടെ ഫേസ് മുരടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് വേറൊരു പ്രശ്നം. പിന്നെ ഉള്ളത് പിഗ്മെന്റേഷൻ. അതെന്താണ്? നമ്മുടെ മുഖത്തുള്ള ചില ഭാഗങ്ങളിലൊക്കെ ഫുൾ ഫേസിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ചിലവർക്കൊക്കെ ഇവിടെയൊക്കെ കുറെ കറുത്തിട്ടുണ്ടാവും, മൂക്കിന്റെ ഇവിടെയൊക്കെ നന്നായിട്ട് കറുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് കറുത്ത ഒരു എന്താ പറയാ ഒരു പരപ്പ് കറുത്തൊരു പരപ്പ് ചില ഫേസുകളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും. അതിനെയാണ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഇപ്പൊ 40 വയസ്സിൽ വരെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇതിന്റെ ഒരു പീക്ക് ലെവലായിരിക്കും. ഈ പറയുന്നതിനെല്ലാം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എനിക്ക് ഇനിയും കൂടുതൽ ഞാൻ പറയുന്നില്ല. അയ്യോ സോറി, എന്തോ പറ്റി. ഹലോ, കേക്കാമോ? എന്താ സംഭവിച്ചത് മനസ്സിലായില്ല. എന്തോ സംഭവിച്ചു. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. സത്യത്തില് ഞാൻ സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു ലെവലിലെത്തി എന്ന് പറഞ്ഞു റെബേക്കമ്മയുടെ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞു. അതില് മനസ്സ് തട്ടി തന്നെ പറയട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് എന്റെ അച്ഛനും എന്റെ അസോസിയേറ്റ്സും തന്നെയാണ്. അതില് ഒരു തർക്കവും ഇല്ല. എന്റെ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നല്ല, ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്നല്ല, ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ എന്നിൽ 10 ഇരട്ടിയായിട്ട് പ്രവർത്തിച്ച് എന്റെ കൂടെ നിന്ന എല്ലാവരെയുമാണ് എനിക്ക് ഈ സമയത്ത് ഓർക്കാനായിട്ടുള്ളത്. ഇനി അവരുടെയൊക്കെ കൂടെ എന്തായാലും ഞാനും ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനി അങ്ങോട്ട് എന്റെ ജീവിതവും ഫുൾ ടൈം RCM എന്നുള്ള രീതിയിൽ മാത്രമായി മാറിക്കഴിഞ്ഞു. അപ്പോ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാൻ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഫുൾ ഈ ഒരു മണിക്കൂറൊക്കെ ഞാൻ സംസാരിക്കുന്നത് വളരെ ആദ്യമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെൽക്കം എടുത്തിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതിലുപരി ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് റോസസ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് എന്റെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ വന്നിട്ടുള്ളത്. അതിലും എനിക്ക് എല്ലാവരോടും, പ്രത്യേകിച്ച് ഹേമൻ സാർ ഇന്നലെ എന്നെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ കിളി പോയി, പക്ഷെ നോ പറയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്ര എന്തൊക്കെയോ എന്തായാലും ഞാൻ പറഞ്ഞു, എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇത് കുറച്ചു പേർക്കെങ്കിലും എന്താ പറയാ മനസ്സിൽ എന്തെങ്കിലും എന്താ പറയാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്താ പറയാ ഞാൻ സന്തോഷവതിയാണ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു. ജയ് ആസിയും ഗുഡ് ആസിയും.